ഹായ്, ഞാൻ ആകാശ്. അപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ടേബിളിലുള്ള കുറച്ച് പ്ലാന്റ്സ്, ഈ ഒരു മേശയിലുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിക്കാം. പ്ലാന്റ്സ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന കുറച്ച് പുസ്തകമൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ വെറുതെ ഷോയ്ക്ക് വെച്ചാ, നിങ്ങളെന്ന് കാണിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട്, അതിനുവേണ്ടി വെച്ചാണ്. അപ്പൊ നമ്മുടെ പ്ലാന്റ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേശയാണിത്, കാരണം പഠിക്കാൻ ഉപയോഗിക്കുന്ന മേശയായതുകൊണ്ടല്ല, ഇവിടുത്തെ കുറെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ ചെയ്ത ബോട്ടിൽ ആർട്ട് ഉണ്ട്. ബോട്ടിൽ ആർട്ട് നമ്മളെ കുപ്പിയിൽ, നമ്മുടെ ലോക്ക്ഡൗൺ അല്ലായിരുന്നു, ഇപ്പോഴും നമുക്ക് ലോക്ക്ഡൗൺ തന്നെയാണ്, പക്ഷെ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് രണ്ട് ബോട്ടിൽ ആർട്ട് ഉണ്ട്. അതുപോലെ കുറെ പുസ്തകങ്ങൾ, കുറെ പുസ്തകമുണ്ട്, മൂന്നാലഞ്ച് പുസ്തകമുണ്ട്. ഇതൊക്കെ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നതാണ്. എനിക്ക് പുസ്തകം വായിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പുസ്തകം വായിക്കുന്ന അല്ലാത്ത പുസ്തകം, ഇതുപോലത്തെ ഉള്ള പുസ്തകം ഒന്നും വായിക്കുന്ന ഇഷ്ടം, കനം കാണുമ്പോഴേ ദേഷ്യം വരും. അപ്പം നമ്മൾ പുസ്തകം വായിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ നമുക്കിങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചേക്കുന്നതാണ് നല്ല ഭംഗിയാണ്, പുസ്തകങ്ങൾ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ. അപ്പൊ ഞാൻ അമ്മയുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പോകുമ്പം പുസ്തകമൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് വരും. ഇത് എന്ത് വായിക്കാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം മാമി തന്നെയാണ്. അപ്പൊ മാമി ഞാനത് കൊടുത്തില്ല ഇതുവരെ, ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ മേശപ്പുറത്തുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിക്കാം. അപ്പൊ അതിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മള് ആദ്യം തന്നെ നമുക്ക് പുസ്തകങ്ങൾ നോക്കാം അല്ലേ, ഇവിടെ ഏതൊക്കെ പുസ്തകങ്ങളുണ്ടെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഒരു ആരാചാര്യ കെ ആർ മീരയുടെ, നമ്മുടെ എന്താ അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡൊക്കെ കിട്ടിയ പുസ്തകമാണ് നമ്മുടെ കെ ആർ മീരയുടെ ആരാചാരെന്ന പുസ്തകം. അത് ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ വായിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ്, ഇത് ഒരു ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നാണ്. പക്ഷെ ആരും വായിച്ചില്ല, ഞാൻ വായിച്ചില്ല, അമ്മയൊക്കെ വായിച്ചെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചില്ല, ഇപ്പോഴും ഇതിരിപ്പുണ്ട്, ഇത് കൊടുത്തില്ല ഇതുവരെ, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ വെക്കാം, ഷെൽഫിലൊക്കെ ഇങ്ങനെ അടുക്കിയൊക്കെ വെക്കാം നല്ലതാണ്. പിന്നെ ഇതൊരു ക്യുസ് പുസ്തകമാണ്, ഇത് നമ്മള് വലിയ അങ്ങ് ക്യുസൊക്കെ എന്താ ഒത്തിരി ജനലിനോടൊക്കെ വരട്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വാങ്ങിച്ചു, എനിക്ക് വേണ്ടി ഞാൻ തന്നെ വാങ്ങിച്ചതാണ്. അപ്പൊ അത് ഞാൻ തന്നെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ വായിച്ചില്ല, കുറെ ഒക്കെ വായിച്ചു. സ്കൂളിൽ പണ്ട് പഠിക്കുമ്പോൾ 10-ൽ ക്യൂസ് മത്സരം ഉണ്ടായി നമ്മുടെ സ്കൂളിൽ, തന്നെ നടത്തും. അപ്പം ചരിത്ര ക്യൂസ് ആണിത്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതണമെന്നൊക്കെ ഓർത്ത് പോകുന്നതാണ്. പക്ഷെ നമ്മളിത് വായിക്കത്ത ഒന്നിനൊന്നും ബോധവുമില്ല നമ്മൾ. പിന്നെ അടുത്തൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ പുത്തം പോലൊരു പുസ്തകം, രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന പുസ്തകമാണ്, നല്ല പുത്തം പോലത്തെ പുസ്തകം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഞാനൊരു ക്യൂസിന് പോയപ്പോൾ കിട്ടിയതാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പഠിപ്പിക്കുകയാണെന്ന്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ടീച്ചർമാര് നമ്മുടെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർമാർ ഈ ആർക്ക് ക്യൂഷനും, അപ്പം ഞാൻ കൈയൊക്കെ പൊക്കി കാണിച്ചിട്ട് പോകും. പിന്നെ അടുത്തെന്ന് പറയുന്ന ഒരു ഡിക്ഷണറി, ഒരു കുറേ ഒരു 10 വർഷമല്ല, അതിൽ കൂടുതൽ വർഷം പഴക്കമുള്ള ഒരു പുസ്തകമാണ്, എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ പുസ്തകം എന്ന് വെച്ചാൽ എൻ്റെ മാമൻ്റെ ഒരു ഡിക്ഷണറിയാണ്. ഇതിൻ്റെ ഒരു കളറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ പഴക്കമുള്ളതാണെന്ന്. പിന്നെ ഇത് മാമിയുടെ അച്ഛൻ്റെ പുസ്തകമാണ്, അത് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്. പിന്നെ ഇത് ഒരു ആസ്ക് മീ അല്ലേ, നോക്കാൻ പോലും പറ്റത്തില്ല. ആ ഇത് നമുക്ക് ഈ ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞ പുസ്തകം, ഇതിലെല്ലാ കാര്യവും ഉണ്ട്, പക്ഷെ ഞാനൊന്നും നോക്കാറില്ല, ചിലവരെയൊക്കെ പടം എടുത്ത് കാണും. അപ്പൊ ഇതും ചേച്ചിയുടെ പുസ്തകമാണ്, ഞാനത് അടിച്ചു മാറ്റിക്കൊണ്ട് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറെ പഠിക്കുന്ന പുസ്തകമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മുടെ റൂമിനകത്ത് ഇരിപ്പുണ്ട്, അവിടെ തന്നെ ഇരിപ്പുണ്ട്. ചെതല് പിടിച്ചൊന്നൊക്കെ നോക്കണം, കുറേ ദിവസമായി എടുത്തിട്ടില്ല, ലോക്ക്ഡൌണും ക്ലാസ്സൊക്കെ അല്ലായിരുന്നു. അപ്പൊ നമ്മളൊന്നും എടുക്കാറില്ല, നോട്ടൊക്കെ എഴുതി ടീച്ചർമാർക്ക് ഇട്ട് കൊടുക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്കിനി പ്ലാൻസ് ഒക്കെ നോക്കാം അല്ലേ. നമ്മൾ ഇപ്പൊ നിങ്ങളെ കാണുമ്പോൾ വിചാരിക്കും എന്തു പ്ലാൻസ് ഒക്കെ ഇപ്പുറത്തൊന്നും ബുക്കൊക്കെ അപ്പുറത്ത് പോയത്, കാരണം ഞാൻ അവിടെ ചെന്നിരുന്നപ്പോ എന്റെ മുഖത്തൊന്നും കറുത്തിരിക്കും, ഒന്നാമതേ ഞാൻ കറുത്തതാണ്. അപ്പം നമ്മൾ ലൈറ്റ് അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് എല്ലാം ലൈറ്റ് ഇട്ടോട്ടാണ് ഇത്ര ഒരു വെളുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ വന്നിരുന്നപ്പോ എന്താ നമ്മൾ അങ്ങ് കറുത്തിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു പ്ലാൻസ് ഒക്കെ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചിട്ട് ബുക്കൊക്കെ നമുക്ക് അപ്പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റാണ്, നമ്മുടെ ഒരു ബോട്ടിലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാ നമുക്ക് മുറ്റത്തും അയ്യത്തും ഒക്കെ നിൽക്കുന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഇതൊരു ലോ ലൈറ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്, ഇതിന് ഒത്തിരി വേര് വരും. ഞാനിവിടെ വേര് വരിപ്പിച്ച് കുറേ പ്ലാന്റ്സ് ഇതുപോലത്തെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. കോഫി കോട്ട്ലിഡൻ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര്, റസീന കോഫി കോട്ട്ലിഡൻ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര്. അപ്പൊ ഞാൻ പേര് നിങ്ങളെല്ലാം ഓർമ്മിപ്പിക്കുകയാണ്, കോഫി കോട്ട്ലിഡൻ. കാരണം ഇതിന്റെ കോഫി കളർ, അല്ലെങ്കിൽ എനിക്ക് കോഫി കളറായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു ഗ്രീനും ഒരു വയലറ്റും ഒക്കെ കലർന്ന ഒരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പേരെന്ന് പറയുന്നത് ഡ്രസീന ഫാമിലിപ്പെട്ട ഡ്രസീന എന്താ കോഫി കോട്ട്ലിഡൻ എന്നാണ് ഈ ഒരു പ്ലാന്റിന്റെ പേര്. അതാണ് ഞാൻ ഏറ്റവും ടോൾ ആയതുകൊണ്ട് തന്നെ ഒരറ്റത്ത് ഒരു കോർണർ ഇതിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെയായിട്ട് നമ്മുടെ പെയിലായി പോയ ഒരു ലക്കി ബാംബു, അതിനെ നാണം കെടുത്തല്ല, പെയിലായതിന്റെ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിന് കുറേ ലോ ലൈറ്റ് ഒക്കെ കൊടുത്തല്ല, ഒത്തിരി ലോ ആയിപ്പോയി. പിന്നെ ഇല്ല വെള്ളം കുറഞ്ഞിട്ടുണ്ട് കണ്ടോ, വെള്ളം കുറഞ്ഞു. അപ്പൊ നമ്മൾ വെള്ളം ഇനിയും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്ന കുറച്ച്
ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചെന്നേ ഉള്ളൂ ഈ ഒരു പ്ലാന്റ്. ഞാനിത് ബ്രൈറ്റ് ലൈറ്റിലാണ് ഇതിനെ വെച്ചിരുന്നത്, കാരണം അതൊരു നല്ലൊരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇതെൻ്റെ കലയാണ്, കലയാണ്, കൊലയല്ല കേട്ടോ, കല. അപ്പം ഞാൻ ഇത് ചെയ്തെടുത്താണ്, നമ്മൾ കുറേ നമ്മളെ നെറ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കണ്ടു, അപ്പോൾ എനിക്ക് അത് ചെയ്യണമെന്ന് തോന്നി. ഇവിടെ ഒത്തിരി കളറൊന്നും ഇല്ലായിരുന്നു, കറുപ്പുണ്ടായിരുന്നു, പച്ച ഉണ്ടായിരുന്നു, ഒരു ബ്രൗണും പിന്നെ ഒരു ക്രീം കളറും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കുത്തിക്കയറ്റി ഉണ്ടാക്കി വെച്ചാണിത്. അപ്പം ഞാൻ അങ്ങനത്തെ രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലത്തെ അല്ല വേറെ വേറെ ഷീപ്പ് ഉണ്ട്. ഇതിൻ്റെ പുറകെ ഒരു കണ്ടു, ഞാൻ പുറകെ ആദ്യം ഞാൻ മൊത്തം കുളമായിപ്പോയി. പിന്നെ കറുപ്പ് പെയിൻ്റ് ഇല്ല, അപ്പം ഞാൻ ഓർത്ത് ഫ്രണ്ടിലോട്ട് അങ്ങ് അടിക്കണം, പുറകാരും നോക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ചെയ്തു. പിന്നെ ഒരു തലേക്കെട്ടൊക്കെ കൊടുത്തു, ജൂട്ട് വൈനൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ബോട്ടിലാട്ടം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിൽ നമ്മുടെ നല്ല ഒരു ലക്കി ബാംബു ഡ്രസീന സാൻഡ്രിയാന ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കമ്പാനിയനായിട്ട് അതിൻ്റെ കൂട്ടുകാരനായിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ഇതിലുണ്ട്. സ്നേക്ക് പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പം അടിയിൽ അതിൻ്റെ ഇല കട്ട് ചെയ്യണമെന്നില്ല, മേലിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്താലും നമുക്ക് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വേര് വരും. വേര് മാത്രമല്ല അതിൽ നിന്ന് വരുന്നത്, വേരും ഒരു മുളയും കൂടെ പൊട്ടി വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതെടുത്ത് നടേണ്ടത്. മുള വന്ന പ്ലാന്റ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പം അത് അവങ്ങോ എവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഇപ്പം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം മണിവാള്. അപ്പം ഞാൻ പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഞാൻ അതിനെ മുറിച്ചു. ഇത് ഈ നമ്മുടെ എന്താ സ്പൈഡർ പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഡ്വാർഫായിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ്. നമുക്ക് ഇതിന്റെ വലിയതും നമുക്ക് അവൈലബിൾ ആണ്, കാണുന്നില്ലേ. ആ കൂടുതലും എന്താ നമ്മൾ വലിയ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്ന് വെച്ചാൽ, വലിയ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് സ്പ്രൗട്ട് വന്നിട്ട് നമുക്ക് ഹാംഗിങ് പോട്ടിലൊക്കെ വെക്കാൻ പറ്റും. ഇതിന്റെ പേര് നമ്മുടെ എന്താ ഇത് നമ്മുടെ ദ്വാർ സ്പൈഡർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ. ക്ലോറോഫൈറ്റം കോമോസോം എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. അതിന്റെ ഫാമിലിയിൽ കുറെ പ്ലാന്റ്സ് ഉണ്ട്, നമ്മുടെ സ്പ്രൗട്ട് വരുന്നതും വരാത്തതുമായിട്ട് കുറെ പ്ലാന്റ്സ് ഈ ഒരു ക്ലോറോഫൈറ്റം ഫാമിലിയിൽ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഒരു ലോ ലൈറ്റിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു ഫാമിലിയിലെ പ്ലാന്റ്സ് മുഴുവനും. അപ്പം ഇതും ഈ ഒരു സൈഡിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിംഗോണിയം, ഒരു വൈറ്റ് പോട്ടില്, നമ്മൾ നേഴ്സറിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു പോട്ടില്, ഒരു പ്ലാസ്റ്റിക് പോട്ടാണ് ഇത് നമ്മൾ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ഒക്കെ ചെയ്തിട്ട് പെയിന്റ് അടിച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കർ ഒക്കെ വെച്ച് നല്ല രീതിയിൽ പെയിന്റ് ഒക്കെ അടിച്ചൊക്കെ വെക്കാം. പിന്നെ എനിക്ക് ഇതിനൊന്നും മെനക്കെടാൻ വയ്യ. എനിക്ക് ആകെ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെടി നടാം, അതുപോലെ നമുക്ക് കുറെ ചെടികൾ വാങ്ങിക്കണം ഒക്കെയാണ് എനിക്ക്. അല്ലാതെ ക്രാഫ്റ്റ് അങ്ങനെ ആർട്ടുമായിട്ടൊന്നും എനിക്കൊരു ബന്ധവുമില്ല. പിന്നെ നമ്മൾ ചുമ്മാ ആരെല്ലാം കാണിക്കുമ്പോൾ എനിക്കത് ചെയ്യണം എനിക്കത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യും. അപ്പം പകുതി വെച്ചേ പണി വാളും, ഇപ്പോഴേ നമ്മുടെ അടുത്ത് കളയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ജീവനാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമി തന്നെ നിലനിർത്തുന്നത്. അപ്പം നമ്മൾ അതിനെ ഓർത്ത് കുറേ ചെടികൾ നമ്മൾ നടണം. അപ്പം ഞാൻ ഒത്തിരി കലവിലാലിച്ച് എന്താ ഒത്തിരി നമ്മൾ നീട്ടുന്നില്ല. അപ്പം ഇത് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുന്നത് വേറൊരു ബോട്ടിലാട്ട് ടണ്ടടേ. ഇത് ഒരു കുപ്പിയാണ്, കുപ്പിയിലൊരു ബ്ലാക്ക് പെയിന്റ് അടിച്ചിട്ട്, ബ്ലാക്ക് പെയിന്റ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം പെയിന്റ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇത് അടിച്ചപ്പോഴേ പെയിന്റ് തീരാറായി. അപ്പം പുറം ആരും നോക്കത്തില്ലല്ലോ, ഫ്രണ്ട് മാത്രമല്ല നോക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ മോഹൻലാലിനെ പോലെ ഇങ്ങനെ ചരിഞ്ഞിട്ട്, മോഹൻലാലിനെ കളിയാക്കിയല്ല ഓരോ ഇത് പറഞ്ഞാണ് ഞാൻ കേട്ടോ. അപ്പം ചരിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഈ ഒരു നമ്മുടെ ഇതെന്താ കഥകളി, നമുക്ക് എല്ലാവർക്കും അറിയാം കഥകളി. പക്ഷെ ഇത് കണ്ടാൽ കഥകളിയായിട്ട് തോന്നുന്നില്ല, ഇങ്ങനെ 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 ഒരു ലാലേട്ട സ്റ്റൈലിൽ കഥകളി താഴോട്ട് നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ തന്നെ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പുകഴ്ത്തുന്നില്ല. അപ്പം നമ്മുടെ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് നമ്മുടെ സാനിറ്റൈസർ. ഇങ്ങനിട്ട് കൈയെല്ലാം നമ്മൾ തുടയ്ക്കണം, നമ്മൾ 20 സെക്കൻഡൊക്കെ കൂടുമ്പോൾ ഇത് വെച്ച് കഴുകണം എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ എങ്ങും പോകാറില്ല, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ ചിലപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ കയ്യിൽ നല്ല തണുപ്പ് വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എടുത്ത് തുടയ്ക്കാം. അങ്ങനെ ഇത് ഇത്ര തീരാറായി, അല്ലാതെ ഉപയോഗിച്ചൊന്നും ഇല്ല, കാരണം നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു ഈ ഒരു പോട്ട്, ഇത് പോട്ടല്ല പിടി പൊട്ടിയ ഒരു കപ്പാണ്. അപ്പോൾ അതിൽ ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് മാത്രമാണ് ഞാൻ ഈ ഒരു ടേബിളിൽ മണി പ്ലാന്റ് വെച്ചിട്ടുള്ളത്, കാരണം വേറെ എല്ലാം ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ഒരു മണി പ്ലാന്റ് ഏതെങ്കിലും ഒക്കെ കോണി കാണും. അപ്പം ഞാൻ ഇവിടെയും കൂടെ വെച്ച് ബോറാക്കുന്നില്ല. അപ്പം ഇത്രയും ഉള്ളൂ, ആ ഇത്രയും പ്ലാന്റ്സേ ഉള്ളൂ ഇവിടെ. പിന്നെ എൻ്റെ കുറച്ച് ബോട്ടിലാട്ടുണ്ട്, പിന്നെ ഇത്രയും സിംഗോണിയം, ദ ഡ്രസീന, അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉള്ളൂ. പിന്നെ ബാക്കി കുറേ പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ സ്നേക്ക് പ്ലാന്റ് സ്പ്രൗട്ട് വന്നതും അവിടെ ഇരിപ്പുണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇപ്പം വീഡിയോ ഇടുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരാം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാണും, എന്നെ സപ്പോർട്ട് ചെയ്യാനും സാധിക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.